So today we are going to discuss about products, the valuable products obtained from cell culture. Okay. In the last class we have discussed about cell culture and also the monoclonal antibodies production and hybridoma technology. So ഈ സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ലഭിക്കുന്നത് നോക്കാം. സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വാല്യബിൾ ആയുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്, ലൈക്ക് ബയോ കെമിക്കൽസ് സച്ചാസ് ഇന്റർഫെറോൺ, ഇന്റർലൂക്കിൻസ്, ഹോർമോൺസ്, എൻസൈംസ്, ആന്റിബോഡീസ് പോലെയുള്ള ബയോ കെമിക്കൽസ് കിട്ടുന്നുണ്ട്. വൈറസ് വാക്സിൻസ്, പോളിയോ, മംസ്, മീസിൽസ്, റാബീസ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, റിൻഡർപെസ്റ്റ് അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾക്കെതിരെയുള്ള വൈറസ് വാക്സിൻസ് കൂടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സെൽ കൾച്ചർ വഴി. അപ്പം നമുക്ക് അറിയാമല്ലേ വാക്സിൻ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. അപ്പം ഇങ്ങനത്തെ ഈ വാക്സിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലുള്ള സെൽ കൾച്ചേഴ്സ് വഴിയാണ്. ആൻഡ് സം ഇമ്പോർട്ടൻ്റ് പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ ഫ്രം അനിമൽ സെൽ ലൈൻസ് ആണ്. അതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ലാർജ് സ്കെയിലിൽ നമുക്ക് സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്യാം. ലാർജ് സ്കെയിലിൽ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ലാർജ് സ്കെയിൽ കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടാവും യൂസ് ചെയ്യുന്നുണ്ടാവുക. അനിമൽ സെൽ പ്രൊഡക്ട്സ് ആർ മെയിൻലി ഹൈലി മോളിക്കുലറൈസ്ഡ് ഉള്ള പ്രോട്ടീൻസ് ആണ്. ദേ ഇൻക്ലൂഡ് എൻസൈംസ്, ഹോർമോൺസ്, അനിമൽ വാക്സിൻസ്, മോണോക്ലോണൽ ആന്റിബോഡീസ്, ഇൻഡഫ്രോൺസ് എക്സെട്ര. അപ്പോൾ അതിൽ വരുന്ന ചെറിയ ഇമ്പോർട്ടൻ്റ് ആയുള്ള എൻസൈംസ് ആണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ലാർജ് സ്കെയിൽ ഉണ്ടാക്കുന്ന ചില സെൽ കൾച്ചേഴ്സ് ഉണ്ടാകാണ് ചില എൻസൈംസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ. അതാണ് ഏതൊക്കെയാണ്? അസ്പരാജിനേസ്, കൊളാജിനേസ്, ഹയാലൂറോണിഡേസ്, പെപ്സിൻ, റെനിൻ, ട്രിപ്സിൻ, തൈറോസിൻ, ഹൈഡ്രോക്സിലേസ് ആൻഡ് യൂറോകൈനേസ്. ഇതൊക്കെ നമ്മൾ ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന കുറച്ച് എൻസൈംസ് ആണ്. അതുപോലെ തന്നെ നാല് ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് നമ്മൾ കൾച്ചർ ചെയ്യുന്നുണ്ട്, അങ്ങനെ കൾച്ചർ സെൽസ് ഉണ്ടാക്കുന്നുണ്ട്. തെങ്കൂ ലൂട്ടിനൈസിങ് ഹോർമോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കോറിയോണിക് ഹോർമോൺ ആൻഡ് എറിത്രോപോയിറ്റിൻ. ഓക്കെ. പിന്നെ അത് കൂടാതെ ചില പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് എനിമൽ സെൽ ലൈൻസ് വഴി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം എൻസൈംസ് കിട്ടുന്നുണ്ട്, അതുകൂടാതെ എന്താണ് മൂന്ന് തരത്തിലുള്ള അല്ല ഫോർ ടൈപ്സ് ഹോർമോൺസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് വേറെ ഈ സെൽ കൾച്ചർ വഴി സെൽ ലൈൻസ് വഴി കിട്ടുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വാക്സിൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വാക്സിൻസ് ഏതൊക്കെയാണ്. ഒരുപാട് വാക്സിൻസ് കിട്ടുന്നുണ്ട്. പോളിയോ, മംസ്, മീസിൽസ്, റാബിറ്റ്സ്, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, അങ്ങനെ ഒരുപാട് ഡിസീസിനുള്ള വാക്സിൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് വാക്സിൻ, എഫ് എം ഡി വാക്സിൻ എന്ന് പറയും. ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് വാക്സിൻ നമുക്ക് എഫ് എം ഡി വാക്സിൻ പറയാം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള എക്സാമ്പിൾ ആണ്. ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന ഒരു വാക്സിൻ്റെ മെയിൻ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ആണ് എഫ് എം ഡി വാക്സിൻ. അതുകൂടാതെ സെവറൽ അതർ വാക്സിൻസ് യൂസ് ചെയ്യാറുണ്ട്. പോളിയോ വാക്സിൻ, അതുപോലെ തന്നെ ബൊവൈൻ ലുക്കീമിയ വൈറസ്, ബി എൽ വി വാക്സിൻ, മംസ്, റുബെല്ല, ഇൻഫ്ലുവൻസ, മീസിസ് ആൻഡ് റാബീസ്, ആ വാക്സിൻസ് ഒക്കെ നമുക്ക് തന്നെ ലാർജ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും സെൽ കൾച്ചർ വഴി. പിന്നെ സെക്കൻഡ് വൺ ഇസ് ഇന്റർഫെറോൺസ്. സോ വാട്ട് യു മീൻ ബൈ ഇന്റർഫെറോൺസ് നോക്കാം. ഇന്റർഫെറോൺസ് പറഞ്ഞാൽ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ സെൽ ഇൻഫെക്റ്റഡ് ബൈ എ വൈറസ് ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു അതർ ഹെൽത്തി സെൽസ് ഫ്രം വൈറസ് ഡിസ്കവേർഡ് ഇൻ 1957. ഡിസ്കവർ ചെയ്ത് 1957 അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെൽ, വൈറസ് ഇൻഫെക്ട് ചെയ്യുന്ന ഒരു സെല്ലാണ് ഈ ഇന്റർഫെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇന്റർഫെറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? വേറുള്ള ഹെൽത്തി സെൽസിനെ വൈറസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. വൈറസിന്റെ അറ്റാക്കിൽ നിന്ന് ബാക്കിയുള്ള ഹെൽത്തി സെൽസിനെ ഇന്റർഫെറോൺസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഐസക്സ് ആൻഡ് ലിൻഡർമാൻ ആണ് ഇത് ഒബ്സർവ് ചെയ്തത്. ഇന്റർഫെറോൺസ് ആണ് ദേ ആർ എ ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ആണ്. ദേ ആർ മെയ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ സെൽസ് ഓഫ് ഇമ്യൂൺ സിസ്റ്റം. ഇമ്യൂൺ സിസ്റ്റത്തിലുള്ള സെൽസ് ആണ് ഇത് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സെക്രീറ്റ് ചെയ്യുന്നതും ഇന്റർഫെറോൺസ്. പിന്നെ അത് കൂടാതെ ദേ ആർ ആന്റി വൈറൽ ഏജൻസ് ആണ്. അതുപോലെ തന്നെ ട്യൂമേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞു ഒരു വൈറസ് സെല്ലിനെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ബാക്കിയുള്ള സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യും, അത് ഇൻഫെക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ എന്താണ്, ദേ ആർ ആന്റി വൈറൽ ഏജൻസ് ആണെന്ന് പറയാം. അവർ ട്യൂമേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ദേ മോഡുലേറ്റ് ദ റെസ്പോൺസ് ഓഫ് ദ ഇമ്യൂൺ സിസ്റ്റം ടു വൈറസ്, ബാക്ടീരിയ ആൻഡ് ക്യാൻസർ ആൻഡ് അതർ ഫോറിൻ സബ്സ്റ്റൻസസ്. ഓക്കെ. അവർ എന്ത് ചെയ്യുന്നു? ദേ ഡു നോട്ട് ഡയറക്ട്ലി കില് ചെയ്യുന്നില്ല. ക്യാൻസർ സെൽസിനെ ആയാലും വൈറസിനെ ആയാലും ഡയറക്ട്ലി കില് ചെയ്യില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നു ആൻഡ് റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് ക്യാൻസർ സെൽസ്. അവർ ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യുന്നു ഇന്റർഫെറോൺസ്. ഓക്കെ, ത്രീ ക്ലാസസ് ഓഫ് ഇന്റർഫെറോൺസ് ഉണ്ട്. ദേ ആർ ഇന്റർഫെറോൺ ആൽഫ. ഇന്റർഫെറോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ലൂക്കോസൈറ്റ്സ് ഓർ ഡബ്ല്യു ബി സി, അതാണ് ഇന്റർഫെറോൺ ആൽഫ അല്ലെങ്കിൽ ഐ എഫ് എൻ ആൽഫ എന്ന് പറയും. സെക്കൻഡ് വൺ, ഇന്റർഫെറോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഫൈബ്രോബ്ലാസ്റ്റ് വിച്ച് ഈസ് ഇന്റർഫെറോൺ ബീറ്റ അല്ലെങ്കിൽ ഐ എഫ് എൻ ബീറ്റ എന്ന് പറയാം. തേർഡ് വൺ, ഇന്റർഫെറോൺ ഗാമ അല്ലെങ്കിൽ ഇന്റർഫെറോൺ പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റിമുലേറ്റഡ് ടി ലിംഫോസൈറ്റ് സെൽസ്, ഹെൻസ് ഓൾസോ കോൾഡ് ഇമ്മ്യൂൺ ഇന്റർഫെറോൺ എന്ന് പറയും. സോ ഇന്റർഫെറോൺ ആൽഫ, ബീറ്റ, ഗാമ, മൂന്ന് തരം ഇന്റർഫെറോൺസ് ഉണ്ട്. ഇന്റർഫെറോൺ ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡബ്ല്യു ബി സി ആണ്. ഇന്റർഫെറോൺ ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ഇന്റർഫെറോൺ ഗാമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റഡ് ടി ലിംഫോസൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർഫെറോൺ ഗാമയെ നമുക്ക് ഇമ്മ്യൂൺ ഇന്റർഫെറോൺ എന്ന് വിളിക്കാം.
ഇങ്ങനത്തെ ഇൻഡഫറോൺസിൽ ഒരുപാട് ക്യാൻസർ തെറാപ്പിയിൽ ഒരുപാട് എന്തുണ്ട് ഡിമാൻഡ് കൂടുതലാണ്. സോ റീസെന്റ്ലി എന്താണ് ഇൻഡഫറോൺ ആൽഫ ആൻഡ് ബീറ്റ ഹാവ് ബീൻ മെയ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ യൂറോപ്പ് ആൻഡ് ജപ്പാൻ. അവിടെയൊക്കെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആൽഫ ആൻഡ് ബീറ്റ ഇൻഡഫറോൺ ആൽഫ ആൻഡ് ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഈ ഇൻഡഫറോൺ പ്രൊഡക്ഷൻ വേണ്ടിട്ട് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചർ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് വാക്സിൻസ് പറഞ്ഞു, രണ്ടാമത് ഇൻഡഫറോൺസ് പറഞ്ഞു, അതുപോലെ തന്നെ വേറൊരു യൂസ് ആണ് പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ്. ഓക്കെ, എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ്? ടു അപ്രോച്ചസ് ആണ് ഇതിലുള്ളത്. ഇൻവിട്രോ പ്രൊഡക്ഷൻ ത്രൂ സെൽ കൾച്ചർ ടെക്നിക്, ഒന്നുകിൽ സെൽ കൾച്ചർ ടെക്നിക് വഴി നമുക്ക് ഇൻവിട്രോ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവൈവോ പ്രൊഡക്ഷൻ യൂസിങ് അസൈഡ് ട്യൂമേഴ്സ് ഇൻ മൈസ് ഓർ റാറ്റ്. റാറ്റിലും മൈസിലോ അസൈഡ് ട്യൂമേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇൻവൈവോ പ്രൊഡക്ഷനും ചെയ്യാൻ പറ്റും മോണോക്ലോണൽ ആന്റിബോഡീസ്. പ്രൊഡക്ഷൻ മോണോക്ലോണൽ ആന്റിബോഡീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്കാണ്. സോ അപ്പോൾ ഈ സെൽ കൾച്ചർ അങ്ങനെ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു ആപ്ലിക്കേഷനാണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആൻഡ് അതർ മോളിക്യൂൾസ്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ ടി പി എ ആൻഡ് അതർ മോളിക്യൂൾസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. സോ എ നമ്പർ ഓഫ് അതർ പ്രോട്ടീൻസ് ഹാവ് ഓൾസോ ബീൻ പ്രൊഡ്യൂസ്ഡ് യൂസിങ് കൾച്ചർഡ് സെൽസ്. അതിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രോട്ടീൻ ആണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ ടി പി എ എന്ന് പറയുന്നത്. ഈ ടി പി എ അല്ലെങ്കിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്താണ്? സേഫ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എഫക്റ്റീവ് ഫോർ ഡിസോൾവിങ് ബ്ലഡ് ക്ലോട്ട്സ് ഇൻ പേഷ്യൻസ് വിത്ത് ഹാർട്ട് ഡിസീസ് ആൻഡ് ത്രോംബിക് ഡിസോർഡേഴ്സ്. ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്ന ആൾക്കാരിൽ, ത്രോംബിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്ന ആൾക്കാരിൽ എന്തുണ്ട്? ബ്ലഡ് ക്ലോട്ട്സ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ യൂസ് ചെയ്യാറുണ്ട്. സോ ബ്ലഡ് ക്ലോട്ട്സ് എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടി പി എ ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. സോ ഹാർട്ട് അറ്റാക്കിൽ യൂസ് ചെയ്യാറുണ്ട്. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫെക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവര്? ഈ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററിനെ യൂസ് ചെയ്യാറുണ്ട് ടു ഡിസോൾവ് ബ്ലഡ് ക്ലോട്ട്സ്. ഈ ടി പി എ എന്ത്, ടി പി എ എങ്ങനെയാണത് ബ്ലഡ് ക്ലോട്ട്സ് ഡിസോൾവ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ടി പി എ എന്ത് ചെയ്യുന്നു? ഇറ്റ് കാറ്റലൈസസ് ദ പ്രോട്ടിയോളജിക് പ്രോസസ്സിംഗ് ഓഫ് ഇനാക്റ്റീവ് പ്രോ എൻസൈം പ്ലാസ്മിനോജൻ ഇൻ ബ്ലഡ് ഇൻ ടു ആക്റ്റീവ് പ്രോട്ടീൻ പ്ലാസ്മിൻ. ബ്ലഡിലുള്ള ഇനാക്റ്റീവ് ആയുള്ള പ്രോ എൻസൈം ആണ് പ്ലാസ്മിനോജൻ. ഈ പ്ലാസ്മിനോജനെ ഇവർ എന്താക്കി മാറ്റുന്നു? പ്ലാസ്മിൻ എന്നുള്ള ആക്റ്റീവ് ആയുള്ള പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. പ്ലാസ്മിൻ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ടിലുള്ള ഇൻസോലബിൾ ആയിട്ടുള്ള ഫൈബറിനെ ക്ലീവ് ചെയ്യുന്നു. അങ്ങനെ അത് അതിന് സോലബിൾ ആയുള്ള ഫൈബറും ഫ്രാക്ടറും പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്നു ആൻഡ് ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുമ്പോൾ ബ്ലഡ് വെസൽ ബ്ലോക്ക് ചെയ്യും, അപ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ചികിത്സയിലാണ് നമ്മൾ ടി പി എ അല്ലെങ്കിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്? ടി പി എ എന്ത് ചെയ്യുന്നു? പ്രോട്ടിയോളജിക് പ്രോസസ്സിംഗ് ഇനാക്റ്റീവ് ആയുള്ള പ്രോട്ടീൻ പ്ലാസ്മിനോജനെ എന്തായി മാറ്റുന്നു? ആക്റ്റീവ് ആയുള്ള പ്രോട്ടീൻ പ്ലാസ്മിൻ ആക്കിയിട്ട് മാറ്റുന്നു. ഈ പ്ലാസ്മിൻ എന്ത് ചെയ്യുന്നു? ഇൻസോലബിൾ ആയുള്ള ഫൈബറിനോ ബ്ലഡ് ക്ലോട്ട്സിലുള്ള ഇൻസോലബിൾ ആയുള്ള ഫൈബറിനെ സോലബിൾ ആയുള്ള ഫൈബർ ഫ്രാഗ്മെന്റ് ആക്കിട്ട് മാറ്റുന്നു, ഫ്രാഗ്മെന്റ് ആയിട്ട് മാറ്റുന്നു. ഈ ഫൈബറിൻ അപ്പൊ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്നു, ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ, ഈ ടി ബി എന്ന് പറഞ്ഞ പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽ കൾച്ചറിൽ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സെവറൽ അതർ റിക്കോമിനന്റ് മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് യൂസിങ് എനിമൽ സെൽ കൾച്ചർ ആർ ഇൻക്ലൂഡഡ് ഫോളോയിങ്. അതിന് പിന്നെ ഇത് പറയാൻ വരുന്നത് പോകുന്നത് വേറെയുള്ള ഇതുപോലുള്ള റീകോമിനന്റ് മോളിക്യൂൾസ് ആണ് ലാർജ് ക്വാണ്ടിറ്റീസിൽ എന്തൊക്കെയാണ് വേറെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വാക്സിൻസ് പറഞ്ഞു, പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് പറഞ്ഞു, ഇൻഡഫറോൺസ് പറഞ്ഞു, അതുപോലെ തന്നെ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഉണ്ടാക്കുന്നു പറഞ്ഞു. പിന്നെ അത് കൂടാതെ ചില പ്രൊഡക്ട്സ് ഉണ്ട്. ബ്ലഡ് ഫാക്ടർ 8 യൂസിങ് റീകോമിനന്റ് ഡി എൻ എ ടെക്നോളജി. ഫാക്ടർ 8 ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം മാമേനിയൻ സെൽ കൾച്ചർ ആൻഡ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഹീമോഫിലിയ എ പേഷ്യൻസ്. ഹീമോഫിലിയ എ പേഷ്യൻസ് നമുക്ക് ബ്ലഡ് ഫാക്ടർ 8 യൂസ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ എന്താണ് ഈ സെൽ കൾച്ചർ വഴിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ സെവറൽ ഹോർമോൺസ് റിപ്പയർ ചെയ്യാറുണ്ട്. അതായത് എത്രോപോയിറ്റിൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് ആൻഡ് ഓൾസോ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ക്യാൻ ഓൾസോ ബി സിന്തസൈസ്ഡ് യൂസിങ് സെൽ കൾച്ചേഴ്സ്. എത്രോപോയിറ്റിൻ അതുപോലെ തന്നെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഒക്കെ നമുക്ക് ഈ പ്രോസസ്സ് വഴി ഉണ്ടാകാൻ പറ്റും. അതുകൂടാതെ ഒരു നമ്പർ ഓഫ് ആന്റിജൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ വൈറൽ വാക്സിൻസ് ആർ ഓൾസോ ബി സിന്തസൈസ്ഡ് യൂസിങ് സെൽ കൾച്ചേഴ്സ്. വൈറൽ വാക്സിൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ആന്റിജൻ, ഒരുപാട് ആന്റിജൻസ് നമുക്ക് എന്ത് ചെയ്യാം? സെൽ കൾച്ചർ വഴി സിന്തസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് എന്തായിരുന്നു? എങ്ങനെയാണ് സെൽ കൾച്ചർ വാലുബിൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ്, എന്തൊക്കെ ഏതൊക്കെ വാലുബിൾ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് നോക്കിയത്. പറഞ്ഞത് വാക്സിൻസ്, ഇൻഡഫറോൺസ്, മോണോക്ലോണൽ ആന്റിബോഡീസ്, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഒക്കെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് പറഞ്ഞത്.